സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ബഹുമാനനായ ഇ എ ജബ്ബാർ മാഷിൻ്റെ ബൈബിൾ വിമർശന പരമ്പര ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ വിമർശനം ഏറെ ആവേശഭരിതമാക്കിയത് മുസ്ലിം മണ്ഡലത്തെയാണ്. ഇസ്ലാം ദാവ പ്രഭാഷകർ ഒരു ലൈഫ് കിട്ടിയ ആവേശത്തോടെ വീണ്ടും കളത്തിലേക്ക് തിരികെ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. മുഹമ്മദ് ഇസാദയെക്കുറിച്ചിപ്പോൾ വീഡിയോകൾ ചെയ്തു തുടങ്ങി. മുജാഹിദ് ബാലിശ്ശേരിയുടെയും എം എം അക്ബറിൻ്റെയും ഒക്കെ പ്രതികരണം ഞാൻ കാത്തിരിക്കുന്നു. ഇതേക്കുറിച്ച് ആവേശഭരിതരാണവർ. ഈ ഘട്ടത്തിൽ നിച്ചോ ട്രൂത്തിൻ്റെ പ്രാണേതാക്കളായിട്ടുള്ള അക്ബർ സാഹിബിനും അതുപോലെ തന്നെ മുജാഹിദ് സമൂഹത്തിൻ്റെ വക്താക്കളായി ഇപ്പോൾ രംഗത്തുള്ള മുജാഹിദ് ബാലിശ്ശേരിക്കും മുഹമ്മദ് ഈസയ്ക്കുമൊക്കെ ഇപ്പോഴുണ്ടായ ഉണർവിൻ്റെ പിന്നിലെ പ്രചോദനം മാഷിൻ്റെ ബൈബിൾ വിമർശനമാണ്. ഏതാണ്ടൊക്കെ സംവാദ മണ്ഡലത്തിൽ അപ്രസക്തനായി കഴിഞ്ഞിരിക്കുന്ന എം എം അക്ബർ പോരാടാനുള്ള ഒരു വീര്യത്തിന് വേണ്ടിയിട്ട് അത്യന്തം പരിശ്രമിക്കുന്ന മുജാഹിദ് ബാലിശ്ശേരി, അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കണ്ടമെല്ലാം ഇടറി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ഗണ്യമായൊരു പരാജയം അതേ സംബന്ധിച്ചിരിക്കുന്നു. ഈസ വണ്ടേ ഏതാണ്ടൊക്കെ ഈ മേഖലയിൽ അപ്രസക്തങ്ങളായ ചില വീഡിയോ ഇറക്കി അദ്ദേഹം തൻ്റെ സ്വകാര്യതയിൽ ഒതുങ്ങിക്കൂടുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇവരെല്ലാം ഒന്ന് ഉണർന്നിട്ടുണ്ട്. നല്ലത്. ബഹുമാനപ്പെട്ട ഇ എ ജബ്ബാർ അവരുടെ ഞാൻ എന്തുകൊണ്ട് മുസ്ലിം അല്ല എന്ന ഒരു കൃതി, വളരെ പഴക്കമുള്ളൊരു കൃതി, അതാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള വഴി. അദ്ദേഹത്തെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഒന്ന് ബോധ്യപ്പെടാൻ എനിക്കുണ്ടായ വഴി അതാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പ് കൈരളി ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. ഒപ്പം പി എം അയ്യൂബ് മൗലവി എന്നു പേരായിട്ടുള്ള ഒരു യുക്തിവാദി സുഹൃത്തു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നാണ് ഞാൻ ജബ്ബാർ മാഷിൻ്റെ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചത്. അങ്ങനെ മാഷിനെ ഒരു രണ്ട് വട്ടം വിളിച്ചിട്ടുണ്ട്. എൻ്റെ സംശയ നിവാരണത്തിന് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഓർത്തിരിക്കാൻ സാധ്യത കുറവ്. ആ നിലയിൽ ഈ ജബ്ബാർ മാഷ് ബൈബിൾ വിമർശനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് ചിലരൊക്കെ നിരീക്ഷിക്കുന്ന പോലെ അദ്ദേഹത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ബോധം ഇന്നും വിട്ടുമാറാതെ കിടക്കുന്നു എന്നതുകൊണ്ടാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ കാണാനും വയ്യ. അത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞല്ല. ഇതേ സമയത്ത് മിസ്റ്റർ സി രവിചന്ദ്രനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. രവിചന്ദ്രൻ ഇതര മതങ്ങളെ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിൽ എവിടെയോ ഒരു പക്കാ സംഘി, നല്ലൊരു സംഘി ഉറങ്ങിക്കിടപ്പുണ്ട്. അത് യുക്തിവാദികൾക്കിടയിൽ തന്നെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ യുക്തിവാദിക്ക് സംഘിയാകാമോ? ആകാമല്ലോ. നമുക്ക് അവരുടെ ആർ എസ് എസിൻ്റെ സ്ഥാപകരെ കുറിച്ചൊക്കെ അറിയാം. നിരീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു സംഘീ ബോധം ഈ രവീന്ദ്രൻ ഉണ്ടെങ്കിൽ ജബ്ബാർ മാഷിൽ അങ്ങനെ ഒരു മുസ്ലിം സ്പിരിറ്റ് ഉള്ള ഒരാളായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. മാത്രമല്ല ബൈബിളിനെ അടക്ക ഏത് മതകൃതിയെയും വിമർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഞാൻ നിഷേധിക്കുന്നില്ല. അതിനെ ബഹുമാനിക്കുക കൂടി ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ ചില ഫാക്ച്വൽ റേസ് അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാം ഒരു ഗോത്ര ദൈവത്തെയാണ് ആരാധിച്ചത്. അതിനുശേഷം അബ്രഹാം വന്ന് അദ്ദേഹം അവരുടെ തലമുറകൾ ഇന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന സ്ഥലം അബ്രഹാം വരും മുമ്പ് മറ്റ് ജനതതി പാർത്തിരുന്നു. അവരെ നിഷ്കാസിതരാക്കിക്കൊണ്ടാണ് അബ്രഹാം അവിടെ വരുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് അബ്രഹാം ബൈബിളിന് പുറത്ത് പരാമർശിക്കപ്പെടുന്ന ആളല്ല, അതുകൊണ്ട് അത് തള്ളിക്കളയേണ്ടതാണ്. ഇതിലൊന്നും അർത്ഥമില്ല. ഇത് മൂന്നും അർത്ഥമുള്ള കാര്യങ്ങളല്ല. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ള ഈ അന്വേഷണവും അറിവും വേണ്ട വിധം തൻ്റെ വാദം സ്ഥാപിക്കാൻ പര്യാപ്തമായില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എൻ്റെ കാരണം പറയാം. ബൈബിളിൽ പറയുന്ന പല കഥാപാത്രങ്ങളും മതേതര ചരിത്രത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതിൽ അബ്രഹാമിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അബദ്ധമാണ്.
കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 14 അധ്യായത്തിൽ ഷിനാർ രാജാവായ അമ്രാഫൽ എന്നൊരു പ്രയോഗമുണ്ട്. ആരായിരുന്നു അമ്രാഫൽ? അമ്രാവൽ എന്ന് പറയുന്നത് ഷിനാർ ദേശം ഭരിച്ച, അതായത് മെസപ്പൊട്ടേമിയ ഭരിച്ച, വിശ്വസംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്ത് ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രാക്തനമായ പുരാതനമായ മെസപ്പൊട്ടേമിയ ഭരിച്ചിരുന്ന രാജാവായ ഹമ്മൂറബി ആയിരുന്നു. ഈ ഹമ്മൂറബിയുടെ കോഡാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ നിയമസംഹിത എന്ന് നമുക്കറിയാം. ആ മനുഷ്യനെ അബ്രഹാം കണ്ടു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞൊരു മിത്ത് ഈ മനുഷ്യനെ പോയി കണ്ടെന്നാണ്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ എഴുത്തുകാർ സൃഷ്ടിച്ച ഒരു വ്യക്തി പോയി അദ്ദേഹത്തെ കണ്ടു എന്നാണ്, അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പോൾ ഈ ചരിത്രത്തെ ഒന്ന് പരതുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ബൈബിൾ പരാമർശങ്ങൾ പലതും മതേതര ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഒരു ഉദാഹരണം, ഉൽപ്പത്തിയിൽ തന്നെ ഇതേ ഷിനാർ ദേശം എന്ന മെസപ്പൊട്ടേമിയയിലെ പരാമർശിക്കുന്നൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ആകാശത്തോളം എത്തുന്ന ഗോപുരം, ഇന്ന് അതൊക്കെ ഉത്ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്, മാഷെ സിഗുരാറ്റ് എന്നാണ് അതിന് പറയുക. മാഷെ സിഗുരാറ്റ് എന്നൊന്ന് അടിച്ചാൽ മതി, അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് തന്നെ കിട്ടും. മാർഡൂക്കിന് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രത്തെക്കുറിച്ചും ബഹുദൈവ ആരാധനയെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബൈബിൾ അന്ന് വിശദീകരിച്ച സംഭവങ്ങളുടെ സമാന്തരമായ വസ്തുതകൾ കണ്ടുപിടിക്കാൻ താങ്കൾ പുരാവസ്തുശാസ്ത്രത്തിൽ അത്യാവശ്യം അധ്വാനിച്ചാൽ മതി, ഇതെല്ലാം കിട്ടും. ഞാനത് ചർച്ചകൾ കൊഴുക്കുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. ഞാൻ വെറുതെ അങ്ങേ പള്ളു പറയാനോ അങ്ങെന്ന മനുഷ്യനെ ആക്രമിക്കുന്നതോ എൻ്റെ രീതിയല്ല. അതുകൊണ്ട് തന്നെ വസ്തുതാപരമായി ഇത്തരം ചർച്ചകൾ അങ്ങ് തയ്യാറെങ്കിൽ ഞങ്ങളും തയ്യാറാണ്, തീർച്ചയായിട്ടും തയ്യാറാണ്. അത് കഴിവതും അങ്ങ് എന്ന മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ പക്കൽ നിന്നുണ്ടാവില്ല, അതുകൂടി പറഞ്ഞോളാം. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ഈ അബ്രഹാം സത്യത്തിൽ വന്ന് ഈ അബ്രഹാമിൻ്റെ സന്താന പരമ്പരകൾ എന്ന് പറയുന്ന ഈ യാക്കോബിൻ്റെ മക്കൾ ഇസ്രയേൽ എന്ന് പറയുന്ന ആ സമൂഹം വന്ന് കനാനിലെ മുഴുവൻ ഓടിച്ചിട്ട് അവിടം പിടിച്ചു എന്ന സംഭവം, അതിന് മുമ്പ് സംഭവങ്ങളുണ്ട്. പക്ഷേ അതിന് മുമ്പ് അബ്രഹാം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബ്രഹാം ഊർപട്ടണത്തിൽ നിന്ന്, കാൽഡിയൻ സിറ്റിയായ ഊരിൽ നിന്ന് അബ്രഹാം യാത്ര തിരിച്ച് വരുമ്പോൾ അത് അബ്രഹാമിൻ്റെ അപ്പനൊക്കെ കൂടെയുണ്ട്. ആ വരുന്ന വഴിക്ക് ഹാരാനിൽ വന്ന് കുറച്ച് നാൾ പാർത്തു അവർ, ഹാരാൻ അങ്ങനെ എത്തിയില്ല. ഹാരാനിൽ നിന്ന് അബ്രഹാം യാത്ര തിരിച്ച് അവസാനഘട്ടം വന്ന് എത്തിച്ചേരുന്ന ഷാലോം എന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. ഷാലോം, ഈ ഷാലോമാണ് ഊർ ഷാലോം, ഊർ അർത്ഥം പട്ടണം എന്നാണ്, ഹീബ്രുവിലാണ് ഈർ എന്നാണ് പറയുക, ഈർ, ഈർ ഷലോം എന്നാണ് പറയുക. ആ ഈർ ഷലോം പിന്നെ ഊർ ഷലോം ആകുകയായിരുന്നു, ഊർ ഷാലോം ആവുകയായിരുന്നു. ആ ഊർ ഷാലോം അന്ന് മെലക്കി സദക് അഥവാ നീതിയുടെ രാജാവ് എന്നർത്ഥം വരുന്ന ഒരു മനുഷ്യൻ ഭരിച്ചിരുന്നെന്നും അവിടെ ഒരു ഡൈനസ്റ്റി നിലനിന്നിരുന്നെന്നും ഒക്കെയുള്ള ചരിത്രമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ പി ജെ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രികൻ കണ്ണൂർ സർവകലാശാലയുടെ എക്സാമിനറുമായി നടത്തിയ ഒരു ഡിബേറ്റ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനതിൽ ഇതൊക്കെ അത്യാവശ്യം സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അബ്രഹാം സെറ്റിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അതിന് ശേഷമാണ് അബ്രഹാമിൻ്റെ തലമുറകൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ചില ആളുകളുണ്ടായിരുന്നു, അവർ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഗോത്രങ്ങൾ തമ്മിലുള്ള ഇത്തരം ഏറ്റുമുട്ടലുകൾ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. അത് എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരം ഏറ്റുമുട്ടലുകൾ കാണാം. അതിന് മറുകുട്ടർ ഉപയോഗിക്കുന്നത് ഒരു ദൈവനാമമാണ്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ചില ദേവന്മാർ തന്നെ ഉണ്ട്. മാർഡൂക്ക് എന്നൊരു ദേവനുണ്ട്, മദ്യത്തിനൊരു ദേവനുണ്ട് അവരുടെ നാട്ടിൽ എന്ന് ഓർക്കണം. നമുക്കിവിടെയൊക്കെ ഈ മദ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാരാണെങ്കിൽ പൗരാണിക ഗ്രീസിലൊക്കെ ഇതൊക്കെ ദൈവങ്ങളായിരുന്നു, ദൈവസങ്കല്പങ്ങളായിരുന്നു. വീനസ്, നമ്മുടെ വീനസ് അവരൊരു മധ്യദേവനാണ്, വീന ദേവതയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പുരാതന ഗ്രീസിലുണ്ട്, റോമിലുണ്ട്. ഈ യുദ്ധങ്ങളെയെല്ലാം കേന്ദ്രീകരിച്ച് മതം, അതിൻ്റെ ദേശീയത, അങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങൾ ഇളക്കി വിട്ടിട്ടുണ്ട്. അവിടെ ഈ യഹോവ എന്ന പേരിൽ അബ്രഹാം ആരാധിച്ചിരുന്ന ഈ ദൈവത്തെക്കുറിച്ച് അങ്ങയുടെ ഗ്രാഹ്യം വളരെ പരിമിതമാണ്. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം യഹ്വേ ഒരു ടെറ്റഗമേഷനാണ്, നാലക്ഷരങ്ങളുടെ ഒരു സമന്വയമാണ്. അപ്പോൾ യൂത്ഹേ വൗഹേ എന്നുള്ള നാലക്ഷരങ്ങളാണ്. ഏതായാലും വിമർശിക്കുമ്പോൾ ഇത് അങ്ങേക്കറിയാം, അങ്ങ് പഠിക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല, അങ്ങേക്കറിയാം. പക്ഷെ അങ്ങ് ഉദ്ധരിക്കുന്നതിൽ വിട്ടുപോയ അലംഭാവമാകണം. ഏതായാലും ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ സത്യത്തിൽ അതൊരാളുടെ പേര് പോലുമല്ല, അത് സത്യത്തിൽ ഒരു ദൈവത്തെ തന്നെ കുറിച്ച് സൂചിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ കിട്ടാവുന്ന ഒരു പേരാണത്, ആ അർത്ഥത്തിൽ അത് പേരാണ്. അപ്പോൾ ഈ ദൈവത്തെ ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും ഒരു ഗ്രാമദേവനായിട്ട്, ഒരു മേഖലയുടെ ദേവനായിട്ട് പരിമിതപ്പെടുത്തി അല്ല പ്രതിപാദിക്കുന്നത്. മുഴുപ്രപഞ്ചത്തിൻ്റെയും ദൈവമായി തന്നെയാണ് യാഹ്വയെ പ്രകീർത്തിക്കപ്പെടുന്നത്. ഇനി യുദ്ധങ്ങളെക്കുറിച്ച് എടുക്കാം. ഈ യുദ്ധങ്ങൾ ഏത് ഘട്ടത്തിലും
യുദ്ധങ്ങൾ പൊളിറ്റിക്കലായ പർപ്പസിന് വേണ്ടിയാണ് നടന്നിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി നടന്ന യുദ്ധങ്ങളാണത്. ആ യുദ്ധങ്ങളിൽ ലോകത്തെവിടെ പൊളിറ്റിക്കൽ പർപ്പസിന് യുദ്ധമുണ്ടായാലും സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്, കുട്ടികൾ മരിച്ചിട്ടുണ്ട്, കൃഷിയിടങ്ങൾ നാമാവശേഷമായിട്ടുണ്ട്. അപ്പോൾ യുദ്ധം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ഥാപിക്കപ്പെട്ട ഇസ്രയേൽ എന്ന ഒരു രാജ്യം, ഈ രാജ്യത്ത് താങ്കൾ പറയൂ മതസംഘർഷം, മതത്തിന് വേണ്ടിയുള്ള ഒരു കൊല, മതപരിവർത്തനം, അതായത് ഇസ്രയേലിൽ മതത്തിന് വേണ്ടി കൊല നടന്നത്, ഇസ്രയേലരായ ആളുകൾ ആ മേഖല വിട്ടിട്ട് അന്യദൈവങ്ങളെ നമസ്കരിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അതുവഴി ഉരുത്തിരിയുന്ന വിഗ്രഹാരാധനയുണ്ട്, അതുവഴി ഉരുത്തിരിയുന്ന ഊർവരതാ പൂജയുണ്ട്, അതുവഴി ഉരുത്തിരിയുന്ന സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത ലൈംഗികതയിൽ അധിഷ്ഠിതമായി ഒട്ടേറെ ആരാധനാ സങ്കല്പങ്ങളുണ്ട്. ഇതിനെ ചെറുത്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിലുണ്ട്. ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇതും ഖുർആൻ ഒരുപോലെയാണെന്ന് അങ്ങ് പറയുന്നത് ഏതിൻ്റെ വെളിച്ചത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഖുർആൻ കാണുന്ന വിധത്തിൽ ഇങ്ങനെ സ്ത്രീകളെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങത്ര ലാഘബുദ്ധിയോടെയാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റിനെയും ഈ ഖുർആനെയും തമ്മിൽ സമന്വയിപ്പിച്ചത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി കളയുന്നു. ഞാൻ തന്നെ മദനി പ്രസംഗിച്ച് കണ്ടിട്ടുണ്ട്, ഈ കുട്ടികളെ ഉറക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ ഉമ്മാക്കി വരുന്നു എന്ന് പറയുന്ന പോലെ അന്നത്തെ ആളുകൾ ഉമർ വരുന്നു എന്ന് പറയുമായിരുന്നാണ്. ഉമർ അത്ര ഭീകര സൃഷ്ടിച്ച ഒരു വലിയ ക്യാരക്ടറാണ്. അപ്പോൾ ഏത് കാര്യത്തിലും വെട്ടട്ടെ എന്ന് ചോദിച്ച് ജീവിതം ആരംഭിക്കുന്ന ഉമർ വരുന്നു പറഞ്ഞാൽ കുട്ടികൾ ഉറങ്ങുമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഈ ഭീകരതയോട്, ആ ലോകത്തോട് താങ്കൾക്ക് എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ യുദ്ധങ്ങളെ ഇങ്ങനെ സമരസപ്പെടുത്താൻ കഴിയുന്നത്? ഇനി അത് സമരസപ്പെടുത്തിയാൽ അതിൽ ക്രൂരതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൽ ഇന്നത്തെ സമൂഹത്തിന് ചേരാത്തവയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ ഒരു പരിഷ്കൃതാശികത്തിൽ അധിഷ്ഠിതമായ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടിട്ട് 570 കൊല്ലത്തിന് ശേഷം വന്ന, അല്ലെ 610 ആണ്ടിൽ AD വന്നിട്ടുള്ള മുഹമ്മദിൻ്റെ മാർഗം വീണ്ടും തിരിച്ച് ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെയും അപ്പുറത്തുള്ളൊരു പ്രാകൃത ലോകത്തേക്ക് കൊണ്ടുപോയി അത് ഇന്നും വേണമെന്ന് വാദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇസ്ലാമിൻ്റെ തത്വസംഹിതകൾ നിൽക്കുന്നത്. അത് താങ്കൾക്കറിയാം. താങ്കൾ വളരെ ലാഘവബുദ്ധിയോടെ അതിനെ കൊണ്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. അത് പരിമിതമായിപ്പോയി അങ്ങയുടെ അന്വേഷണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഇനി അടുത്തത്, ഞങ്ങൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ എങ്ങനെ കാണുന്നു? ഇവിടെ ഒരു കാര്യം കൂടി കാണണം. ഇസ്ലാം ദാവ പ്രഭാഷകരെ സംബന്ധം അവർ ഊരാക്കുടുക്കിലാണ്. എന്താണ് എൻ്റെ കാരണം? ഊരാക്കുടുക്കിലാണെന്ന് പറയാൻ കാരണം, ഇപ്പോൾ മാഷ് സത്യത്തിൽ മൂസ വെട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെ അബ്രഹാം വെട്ടി എന്ന് പറഞ്ഞാൽ, അവിടെ രാജ്യങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ, ഞങ്ങളെക്കാൾ വേഗത്തിൽ പോയി പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങളാണ്. എന്താ കാര്യം? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ചെറിയ കിതാബ്, നമ്മുടെ പക്കലിരിക്കുന്ന ഈ എന്താ പറയുക, ഖുർആൻ. അപ്പോൾ ഈ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ അവർക്ക് തോറ ഇല്ലാതെ പറ്റുമോ? തോറ തിരുത്തി എന്ന് അവർ പറയും. പക്ഷേ മുഹമ്മദ് ഒരിക്കലും തിരുത്തി എന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദിൻ്റെ കാലത്ത് സഹാബികൾ ഈഞ്ചിയിലും അതുപോലെ തോറയും പരിഭാഷപ്പെടുത്തിയതിനെ നബി അംഗീകരിച്ചു എന്നെഴുതിയ ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ പേജ് 1030 നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ മുഹമ്മദ് തോറ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പരിഭാഷ അംഗീകരിച്ചു എന്ന് കൃത്യം എഴുതി വെച്ചിരിക്കുക മുസ്ലിങ്ങൾ തന്നെ. അപ്പോൾ തിരുത്തി എന്നൊക്കെയുള്ള വാദം അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ തോറ ഉണ്ടാകണമല്ലോ. ആ തോറയ്ക്കെതിരെ, അത് പ്രദാനം ചെയ്ത മൂസയ്ക്കെതിരെ, അതുമല്ലെങ്കിൽ അബ്രഹാമിനെതിരെ ഒക്കെ മാഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഹമ്മദ് ഈസ ആവേശം കൊള്ളുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപര്യാപ്തത, തോറയെ കൊള്ളാനും വയ്യ, തള്ളാനും വയ്യ, ഈഞ്ചിലിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. ഈ പഴയ നിയമത്തെ എങ്ങനെ കാണണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ വല്ലാത്ത പ്രതിരോധത്തിലാണ്. ഇവരെ ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഇന്ന ഇന്ന കുഴപ്പമുണ്ട്. ഇപ്പം തന്നെ നമ്മളുടെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം തേടി അങ്ങോട്ട് പോവാണ് മുസ്ലിം പ്രഭാഷകരെല്ലാം. പ്രശ്നം നിങ്ങൾ മുഹമ്മദിനെ പറ്റി ചോദ്യം ചോദിച്ചാൽ ഉത്തരമുണ്ടാകില്ല, പകരം തത്തുല്യമായൊരു സംഭവം ബൈബിൾ എടുത്ത് കാണിക്കും. തത്തുല്യ സംഭവം അല്ല, അതിനെക്കുറിച്ചൊരു വീര്യം കുറഞ്ഞൊരു സംഭവം. അതും ക്രിസ്ത്യാനിത്വം നെഗ്ലക്റ്റ് ചെയ്യുന്ന, യഹൂദന്മാരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. സംഭവം അല്ല നെഗ്ലക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ കണ്ടന്റ്. ഉദാഹരണം ദാവീദിൻ്റെ വ്യഭിചാരം. ദാവീദിൻ്റെ വ്യഭിചാരത്തെ അന്നേ വിമർശിച്ചാണ്, അക്കാലത്തെ വിമർശിച്ചാണ്. പക്ഷെ ഇവരിന്നും അതെടുത്തിട്ട് ഇത് ബൈബിളിലുണ്ട്. ബൈബിളിലുണ്ടാകട്ടെ. പെൺവാണിഭത്തെക്കുറിച്ചൊരു പരാമർശം മനോരമയിൽ വന്നു കഴിഞ്ഞാൽ അത് മനോരമയുടെ നിലവാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാനസികാവസ്ഥയിലാണ് അവരിന്നും. അവരിന്ന് ജബ്ബാർ വാഷി വിമർശിക്കുമ്പോൾ ആവേശം കൊള്ളുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അവർക്ക് ഖുർആൻ തന്നെ അറിയില്ല. ഖുർആൻ അറിയാമെങ്കിൽ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ എവിടെയൊക്കെ പോകണം? അവർക്ക് ഹദീസുകളിലേക്ക് വരണം. ഹദീസുകളും തഫ്സീറുകളും ഓൾഡ് ടെസ്റ്റമെൻറ്റും വേണം. ഇതാണ് ഒരു പരിതസ്ഥിതി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ജബ്ബാർ വാഷി വിമർശിച്ചാൽ ഞങ്ങളെക്കാൾ ഏറെ ആവേശത്തിൽ ഇവർ പോയിട്ടാണ് പ്രതിരോധിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമല്ല, നിങ്ങളല്ലാതെ എങ്ങനെ മുസ്ലിം ആകും? ചുരുക്കത്തിൽ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാം. മാഷടക്കമുള്ള ആളുകൾക്കും മുസ്ലിങ്ങൾക്കും പറ്റിയിട്ടുള്ള ന്യൂ ടെസ്റ്റമെൻറ്റിനെ കുറിച്ചുള്ള ഒരബദ്ധമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണത്? വാസ്തവത്തിൽ നിങ്ങൾക്കറിയില്ല ക്രിസ്ത്യാനിറ്റി എന്ത് വിശ്വസിക്കുന്നു എന്നറിയില്ല. അത് ഒന്ന് പറയും മുമ്പ് ഒരു കാര്യം ഞാൻ മാഷോണ്ട് വളരെ സ്നേഹബുദ്ധി ഓർപ്പിക്കട്ടെ. ഈ മാഷ് പറയാറുണ്ട്, ഞങ്ങൾ വ്യാഖ്യാനിച്ച് ഇതിനെ വെള്ളപൂശി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കുമ്മായം കൊണ്ട് ചാടിക്കുകയാണ്. നല്ല പ്രയോഗം. മാഷേ ഞങ്ങളത് ചെയ്യാറില്ല. അത് മാഷോട് പറയാം.
ബൈബിളിലെ 95% കാര്യങ്ങളും നിങ്ങൾ ആ കിടക്കുന്ന വിധത്തിൽ തന്നെ ഉൾക്കൊള്ളണം. ഇതാണ് ഞങ്ങൾ പറയുന്നത്, ആ കിടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ചില തീരെ ദുർഗ്രഹങ്ങളായ ചില പദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വ്യക്തിപരമാണ്, ആ ദുർഗ്രഹമായിരിക്കും തന്നെ. ഒരു പക്ഷേ പരിഭാഷയിൽ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഫർദർ സ്റ്റഡി നടത്തി തേടിപ്പോകുന്നത്. അല്ല എങ്കിൽ ഒരാൾ ബൈബിൾ വെറുതെ വായിച്ചാൽ കിട്ടുന്ന അറിവ് മതി, ആ അറിവിലൂടെ ചരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഈ 95% കാര്യങ്ങളും വ്യാഖ്യാനിക്കാറില്ല. അങ്ങ് ആ കിടക്കുന്ന പോലെ മനസ്സിലാക്കിക്കൊള്ളണം. യേശു ഗലീലയിൽ വന്നാറേ എന്നെഴുതി അതിൻ്റെ വ്യാഖ്യാനം, അവൻ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം അത് അങ്ങനെ വിശ്വസിക്കണം, ആ കിടക്കുന്ന കാര്യം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് ഈ ഗലീലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ വരാറില്ല. അതാദ്യം മനസ്സിലാക്കുക. അപൂർവമായ ചില ഭാഗങ്ങൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് പുസ്തകത്തിൽ രൂപകാർത്ഥത്തിൽ പറഞ്ഞത്, ആലങ്കാരികമായി പറഞ്ഞത്, റെട്ടറിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ 95% കാര്യങ്ങൾ അങ്ങനല്ല. നേരെ മറിച്ച് ഖുറാൻ്റെ സ്ഥിതി അതല്ല. അങ്ങ് ദയവായി ഖുറാൻ വായിച്ച കണ്ടുകൊണ്ട് ബൈബിൾ വായിക്കരുത്. ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. ഈ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള ഈ പദപ്രയോഗം, നമ്മുടെ ഈ എന്താ അദ്ദേഹത്തിൻ്റെ പേര്, രവീന്ദ്രൻ മാഷിൻ്റെ ഒരു പ്രയോഗമാണ്. സത്യത്തിൽ അദ്ദേഹം ഈ വ്യാഖ്യാനിച്ചത്, അദ്ദേഹത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 10 കൽപ്പനകൾ ലംഘിക്കുന്ന യേശു എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതെല്ലാം വ്യാഖ്യാനമാണ്. ഓരോ കൽപ്പന എടുത്തിട്ട് യേശു അത് ലംഘിച്ചോ, ഓരോ കൽപ്പന എടുത്തിട്ട് പറയുക, അതിൽ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ച പ്രയോഗമൊക്കെ ഉണ്ട്. അത് വ്യാഖ്യാനമാണ്, മനസ്സിലായോ? അത് വ്യാഖ്യാനമാണ്, അതാണ് വ്യാഖ്യാനം. അപ്പോൾ ഇതേ പോലെ മതപ്രഭാഷണത്തിനും പോകേണ്ടതായിരുന്നു, ഒത്തിരി പ്രോഗ്രാം കിട്ടിയാലേ. വ്യാഖ്യാനമാണ്, ഞങ്ങൾക്കങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ല. കിടക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുക. ദയവായി അങ്ങ് പറയരുത് ഞങ്ങൾ വ്യാഖ്യാനിച്ചു മാറ്റുമെന്ന് പറയരുത്. പക്ഷേ ന്യൂ ടെസ്റ്റമെൻറ്റിനെ കുറിച്ച് അങ്ങറിയണം. ന്യൂ ടെസ്റ്റമെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുക. ഈ സ്ത്രീകളെ ഒരു കാലഘട്ടത്തിൽ വല്ലാതെ ഉപേക്ഷിക്കുന്ന ഒരു രീതി യഹൂദന്മാർക്കിടയിൽ നിലനിന്നിരുന്നു, വിശേഷിച്ച് ഫാരസീസിൻ്റെ ഇടയിൽ നിലനിന്നിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കാനുള്ള ആ ചെറിയ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഉപേക്ഷിക്കുക, ഉപേക്ഷണം കൂടുക. അപ്പോൾ നിസാര കാര്യത്തിന് ഭാര്യ ഉപേക്ഷിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ യേശു പറഞ്ഞ എന്താ അറിയണ്ടേ, സൃഷ്ടിച്ചവൻ ആണും പെണ്ണുമായി അവരെ ആദ്യം സൃഷ്ടിച്ചു. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഇത് വലിയൊരു പ്രമാണമാണെന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. ആകയാൽ ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ കല്യാണം നടത്തുന്നത് ഇന്നും നടത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാശ്വതമായൊരു കുടുംബജീവിത സങ്കല്പം യേശു അവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഹൃദയകാടിൻ്റെ നിമിത്തമാണ് നിങ്ങൾക്ക് മോശ ന്യായപ്രമാണത്തിൽ ഈ ഉപേക്ഷണം അനുവദിച്ചു തന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു ഉപേക്ഷണം പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീക്ഷണം അനുസരിച്ച് മനുഷ്യപുത്രൻ ന്യായപ്രമാണത്തിനും മീതയാണ്, കർത്താവാണ്, അതിൽ കർത്തൃത്വമുള്ള ആളാണ്, അഡോണായിയാണ്. ഈ ആളിന് ന്യായപ്രമാണത്തെ തൻ്റെ പുതുനിയമത്തിലൂടെ റദ്ദ് ചെയ്യാനോ ന്യായപ്രമാണത്തെ തൻ്റെ ഉദ്ദേശം സഫലീകരിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി നിരാകരിക്കാനോ പുനഃസ്ഥാപിക്കാനോ അധികാരമുണ്ട്. അത് യേശു ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയ ഒരു കൽപ്പന, കല്ലുകളിൽ വരച്ച് നിങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുന്ന മരണത്തിൻ്റെ ശുശ്രൂഷയല്ല, ഞാൻ നിങ്ങളെ ചെറിയ കുറ്റത്തിനൊക്കെ ശിക്ഷിക്കാൻ പറയുന്ന മോശയുടെ പ്രമാണമനുസരിച്ചല്ല. അതാണ് ഞാൻ മോശയുടെ പ്രമാണമനുസരിച്ച് എറിഞ്ഞു കൊല്ലാൻ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ അവളെ വെറുതെ വിടുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് തന്നിൽ അർപ്പിച്ചിരിക്കുന്ന പരമാധികാരം, ആ പരമാധികാരം ഉപയോഗിച്ച് യേശു അത് റദ്ദ് ചെയ്യാണ്. അവളെ കൊല്ലാൻ പാടില്ല, ഉപദ്രവിക്കാനേ പാടില്ല, അവളെ റിലീസ് ചെയ്ത് വിടുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതുനിയമം സ്ഥാപിക്കപ്പെട്ടു എന്നത് മനസ്സിലാക്കണം. ഞങ്ങൾ അതാണ് ഫോളോ ചെയ്യുന്നത്. താങ്കളുടെ ചോദ്യം ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഇതിൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത്? പറയാം, ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് പുരോഗതി കൈവരിച്ച പുതുനിയമത്തിൻ്റെ അസന്തുലിതമായ നിലപാട് എന്തെന്ന് കാണിക്കാൻ തന്നെയാണ്. അതിനുവേണ്ടി ബൈബിൾ ഒരു ലേഖനം തന്നെയുണ്ട്, പക്ഷേ എബ്രായർക്ക് ഒരു ലേഖനം എന്നാണ് അതിന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പുതുനിയമ വിശ്വാസി പഴയ നിയമത്തെ കാണേണ്ടത് എന്ന് പഠിക്കാൻ ഞങ്ങൾക്കൊരു ലേഖനം തന്നെ അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ട്, എബ്രായർക്ക് എഴുതിയ ലേഖനം. അതാണ് എബ്രായർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ്. യഹൂദ സമൂഹത്തോട് പറയുകയാണ്, വാട്ട് ഈസ് ന്യൂ ടെസ്റ്റമെൻറ്റ്. അവരൊരു കമ്പാരിസൺ തന്നെ നടത്തുകയാണ്. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ അപേക്ഷിച്ച് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി പതിതാലാവർത്തി ശ്രേഷ്ഠത എന്ന പ്രയോഗം തന്നെ പറഞ്ഞിട്ട് യേശു ഒരു പുതുനിയമം, ആ നിയമത്തെക്കുറിച്ച് പറയുക, നിങ്ങളുടെ ഹൃദയമെന്ന മാംസപ്പലകയിൽ, അന്ന് എഴുതിയത് കല്ലിലാണെങ്കിൽ ഹൃദയത്തിൽ എഴുതിയ ഒരു പുതുനിയമം, ആ നിയമത്തെ ഞാൻ എൻ്റെ രക്തത്താൽ ഉറപ്പിച്ചു മരണത്താൽ. അതായത് ന്യായപ്രമാണം, ഒരു പ്രമാണം സ്ഥിരമാകുന്നത് അത് തന്നവൻ്റെ മരണത്താലാണെങ്കിൽ ഇതാ മരണം കൊണ്ട് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു, ഇതാണ് ശരി എന്ന് പറഞ്ഞൊരു പുതുനിയമം. ആ നിയമത്തിലേക്ക് കടന്നു വന്ന് ചർച്ച ചെയ്യണമെന്ന് അനിലയ്യപ്പനോ സെബാസ്റ്റ്യനോ അൻകുടുത്തോട്ടോ ഒക്കെ പറയുന്നതിൻ്റെ പിന്നിലെ അർത്ഥം ഇതാണ്. അല്ല, ബോധമില്ലാതെ പറയല്ല, നിലപാടുള്ളത് കൊണ്ട് പറയുകയാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ എക്കാലഘട്ടത്തിലെയും നിലപാടതാണ്. ഇത് മനസ്സിലാക്കാതാണ് ഒരു കാര്യമുണ്ടായാൽ ആദ്യം മുസ്ലിങ്ങൾ ഓടി വീണ്ടും അവിടെ പോയിട്ട് ജാമ്യം എടുക്കും. മുസ്ലിങ്ങളുള്ള നമ്മുടെ ചോദ്യം ഇതാണ്,
നിങ്ങളിതിലൊക്കെ ശ്രേഷ്ഠമായൊരെണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ജാമ്യം എടുക്കാൻ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? ബൈബിളിനേക്കാൾ, മോശയേക്കാൾ, യേശുവിനേക്കാളൊക്കെ വലിയൊരു ഒരു എന്താ പറയുക, ഒരു മെഗാ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മുഹമ്മദ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുഹമ്മദിൽ നിന്ന് തന്നെ മുഹമ്മദിനെ തെളിയിക്കുക. ഖുറാൻ എന്നാണല്ലോ ഖുറാൻ തെളിയിക്കേണ്ടത്. നിങ്ങൾ ഒറ്റ പോക്കാണ്, നേരെ അങ്ങോട്ട് ഇന്നിട്ട് അവിടെ ഇങ്ങനെ ഒരെണ്ണമുണ്ട്. അത് തന്നെ കാണേണ്ട കാര്യം, യഹൂദനും ക്രിസ്ത്യാനിയുമല്ല ഒരുപോലെ നെഗറ്റീവായി കാണുന്ന ഒരു കാര്യം, തെറ്റായി കാണുന്ന ഒരു കാര്യം, അന്ന് ഇന്നും കാണുന്ന കാര്യം, ആ കാര്യത്തെ എടുത്തിട്ട് അവിടെ ഒരെണ്ണമുണ്ട്. ഞാൻ ആ ഉദാഹരണം പറയുന്നത്, മനോരമ പത്രത്തിൽ പെൺവാണിഭത്തെക്കുറിച്ചൊരു വാർത്ത വന്നാൽ പെൺവാണിഭം നടത്തിയാൽ പറയാം മനോരമയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതേ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു കാര്യമില്ല. അതിനാണ് ചിലർ ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് ബാലുശ്ശേരിക്ക് മറുപടി കൊടുക്കാത്തത്? ബാലുശ്ശേരി മറുപടി അർഹിക്കുന്നില്ല ബൈബിൾ വിമർശനത്തിൽ. അതൊക്കെ ഉള്ളടക്കമുള്ള വിമർശനം പറയട്ടെ, ഞാൻ കൃത്യം മറുപടി നൽകിയിരിക്കും. കാരണം ക്രൈസ്തവർ നിരാകരിക്കുന്ന, യഹൂദന്മാർ നിരാകരിക്കുന്ന ഒരു സംഭവം, സംഭവത്തെ അല്ല അതിൻ്റെ ഉള്ളടക്കത്തെ. ഉദാഹരണമായിട്ട് പറയാം, ദാവീദ് ചെയ്ത തെറ്റ്, ആ തെറ്റിനെ ബൈബിൾ നിഷേധിക്കും, ബൈബിൾ അതിൽ തെറ്റ് എന്ന് തന്നെ കാണുന്നു. മറ്റൊരു കാര്യം കൂടി, ഈ ബഹുവാരത്തെടുക്കാം, 1000 സ്ത്രീകളെ കിട്ടിയിട്ടും തൃപ്തി വരാത്ത സോളമനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അത് സോളമൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നു, രാജാവല്ലേ സോളമൻ, അത് സോളമൻ മഹാദുർമാർഗി തന്നെ ആയിരുന്നു, അത് പറയാൻ എന്താ മടിക്കട്ടെ, അത് ഒരു മടിയും ഞങ്ങൾക്കില്ല എന്നുള്ള മനസ്സിലാക്കിക്കോ. ഞങ്ങൾ വന്ന് സോളമനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോഴേ ഉള്ളൂ മാഷെ അത് ഇതും അതും കൂടെ തുല്യമായിട്ട് വരുന്നത്, മനസ്സിലാവോ? അത് ഇതും കൂടെ ഞങ്ങൾ എവിടെ പോയി ജസ്റ്റിഫൈ ചെയ്തു? ഞങ്ങൾ എന്ത് കുമാഹിതരൊക്കെ ഇട്ട് പൂശി? ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒരാവശ്യമില്ല. ക്രിസ്തുവിനെ പോലും വെള്ള പൂശേണ്ട ആവശ്യകത ഞങ്ങൾക്കില്ല. ദയവായിട്ടത് മനസ്സിലാക്കണം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം, പഠിച്ചിട്ട് വസ്തുതകൾ മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ വരുന്നതല്ലേ. നിങ്ങൾക്കതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ആ സ്റ്റാൻഡ് മനസ്സിലായിട്ടില്ല, അതാ കാര്യം. എന്താണ് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായവരുണ്ട്, മനസ്സിലായിപ്പോൾ ഈസയ്ക്കൊക്കെ ഇതറിയാം. പക്ഷേ ഈസയ്ക്ക് ഈ അറിവ് വെച്ചിട്ട് ഇപ്പോൾ അവിടെ തുടരാതിരിക്കാൻ വയ്യ. ഞാനതിനൊരു കാരണം പറയാം. ഇന്നായിരുന്നെങ്കിൽ ഈ മുഹമ്മദ് ഈസ ഒന്നും പോവില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ചിലരെ ചില തരത്തിൽ ചില ടെക്നിക്കുകളിലൂടെ എങ്ങനെ നിലനിർത്തണമെന്ന് ഇസ്ലാമിന് അറിയാമല്ലോ. മറ്റൊരു ഉദാഹരണം പറയാം, അയ്യൂബ് മൗലവി ഒരു യുക്തിവാദിയാണ്, അതേ എന്ത് ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്, അതേ എങ്ങനെ ഒതുക്കപ്പെട്ടു എന്ന് മാഷിനറിയാം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മാഷിനറിയാം. അപ്പോൾ ഇതേ വിധത്തിലെ ചില പരിപാടികൾ അവിടെയുണ്ട്, മാഷിനറിയാം നന്നായിട്ട്. ഞാനതൊന്നും പറയാൻ ആളല്ല, ആഗ്രഹിക്കുന്നുമില്ല, അത് മറ്റൊരു സത്യം. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇങ്ങനെ ചില ടെക്നോളജികളുണ്ട്, ഒരാളെ ഒതുക്കാൻ പലതരം രീതികൾ. അപ്പോൾ ഈ കൂറ് പ്രഖ്യാപിച്ച കാര്യമുള്ളൂ, നാളെ ഒരിക്കൽ PM അയ്യൂബ് മൗലവി ഇസ്ലാമിൻ്റെ ഒരു വക്താവായി വീണ്ടും ഒരു ക്ഷമാപണമൊക്കെ നടത്തി വന്നുകൂടുന്നില്ല. അത്തരം ചില സംവിധാനങ്ങൾ, ചില ഓപ്പറേഷനുകൾ അവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ. അതിലും പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ദയവായി നിങ്ങൾ ഈ വിധത്തിൽ ബൈബിള് കാണരുത്. നിങ്ങൾ വിമർശിച്ചോളൂ, അത് വസ്തുതാപരമായിരിക്കണം, അത് ഏതളവിലും വിമർശിച്ചോളൂ. ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്ന അവരുടെ ആ വിശ്വാസ സംഹിതയുടെ ആധാരത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കണം. താങ്കൾ മറ്റൊരു വിമർശനം നടത്തി, എന്താ അത്? ക്രിസ്ത്യാനിറ്റി ചരിത്രത്തിൽ കൊന്നുകൂട്ടിയ ആളുകളുടെ ഒക്കെ കാര്യങ്ങൾ, മാഷെ അത് വസ്തുതയാവണം മാഷെ, ആരത് നിരാകരിച്ചോ? ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു അത് അപ്പോൾ അത് അത്യാവശ്യമായിരുന്നു, അത് ഞങ്ങൾ പറയില്ല ഒരിക്കലും. കാരണം അതുകൊണ്ടാണ് പോപ്പ് പോയിട്ട് ക്ഷമ പറഞ്ഞ് എന്തുണ്ട? നിങ്ങൾക്ക് അങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണിക്കാവോ, മാഷിന് കാണിക്കാവോ? അപ്പം അവിടെ പോയിട്ട് ക്ഷമ പറഞ്ഞിട്ട് എൻ്റെ കാര്യം എന്താ? തെറ്റിപ്പോയി, ആ കൺഫഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ കാര്യം കൂടി പറയാം. ഇപ്പോൾ ചരിത്രത്തിൽ ഒട്ടേറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ യുദ്ധങ്ങൾ ലോകത്തോടെ ക്രിസ്ത്യാനി യുദ്ധം ചെയ്താലും പുറകെ വന്ന് ന്യായീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലെന്ന് മാത്രമല്ല, അത് മഹാ തെറ്റായിപ്പോയി എന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ട്, ആ യുദ്ധത്തെ മുഴുവൻ തള്ളിക്കളയാൻ. അതിൻ്റെ കാരണം 27 ബുക്സിൻ്റെ ബുക്കുകളടങ്ങുന്ന പുതുനിയമം ഒരിക്കലും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ധാർമ്മികമായ ഒരു പ്രമാണത്തെയും ബൈബിൾ എതിർത്തിട്ടില്ല. ഒരു തരം ജീവിതത്തെയും ബൈബിൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ കടുകട്ടിയായൊരു ധർമ്മബോധം വിശുദ്ധ ബൈബിളിൻ്റെ പുതുനിയമ ജീവിത ചര്യ മുമ്പോട്ട് വെക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ കാണുന്ന വിഷയങ്ങൾ ഒരു ദേശകാലം കൊണ്ട് ഒതുങ്ങിയ, പ്രാദേശികമായൊരു ലോകം കൊണ്ട് ഒതുങ്ങിയ തത്വസംഹിതകളും കാര്യങ്ങളുമാണ്. അതൊരു പൊളിറ്റിക്കൽ റലം അതിനുണ്ട്, അത് ദയവായിട്ട് മനസ്സിലാക്കണം, ഒരു പൊളിറ്റിക്കൽ റലം. എന്നാൽ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഒരു പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നില്ല. ഒരു ക്രിസ്ത്യാനി ഒരു രാജ്യം ഭരിക്കണമെന്നൊരു വിവക്ഷയുമില്ല. ക്രിസ്തീയ രാജ്യമെന്ന പരാമർശം പോലും തെറ്റാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല, ഇഹത്തിലെ ഒരു പൊളിറ്റിക്കൽ സംവിധാനമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പഠിപ്പിച്ച ഒരു അധ്യാത്മികരുടെ പുത്തൻ ലോകമാണ് ക്രിസ്തു വിഭാവനം ചെയ്തത്. ആ ലോകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചർച്ച, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതുകൊണ്ടിരിക്കും. ഇപ്പോൾ സയൻറ്റിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്, സയൻറ്റിസ്റ്റുകളെ കൊന്നു, സയൻറ്റിസ്റ്റുകളെ കൊലയെടുത്ത് പരിശോധിക്കുക നമുക്ക്. അതുപോലെ ബ്രൂണോയുടെ കഥ സംഭവം എടുക്കുക, അതുപോലെ തന്നെ ഗലീലിയെ നാടുകടത്തിയ സംഭവങ്ങളുണ്ട്, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ നിൽക്ക ചെയ്ത് തന്നെ ഈ സംഭവത്തെ ആരാണ് ന്യായീകരിച്ചത്? അത് തെറ്റിപ്പോയി, അന്നത്തെ മനുഷ്യൻ്റെ വിവരക്കേടാണ്, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ പക്കലേക്ക് അധികാരങ്ങളും മറ്റ് പരിഗണനകളും സാമ്പത്തികമായ സൗകര്യങ്ങളും ജീവിത സുഖലോലുപതിയും വന്നപ്പോൾ പ്രമാണം വിട്ടിട്ട് ചെയ്ത പ്രവർത്തനങ്ങളാണത്.
അപ്പോൾ പോലീസ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോവിഡ് കാലത്തെല്ലാം പോലീസ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമവിരുദ്ധത എന്ന് പറയുന്നത് പോലീസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള നിയമമല്ലെന്ന് നമുക്കറിയാം. പോലീസ് ചെയ്യുന്ന ഈ ആക്ടിനെ ന്യായീകരിക്കാൻ കഴിയണമെങ്കിൽ അപ്പുറത്തൊരു പ്രമാണം വേണം. അതിൻ്റെ അർത്ഥം ഈ സിസ്റ്റം കറക്റ്റഡായി, സിസ്റ്റം കറക്റ്റഡ് ആകുമ്പോഴും അപ്പുറത്ത് ടെസ്റ്റ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയ ചില കാര്യങ്ങൾ പോലീസിനെതിരെ പരാമർശം ഉണ്ടാകുന്നത്. ടെസ്റ്റ് വെച്ചാണ് കോർട്ട് നോക്കുന്നത്. നിങ്ങൾ ന്യൂ ടെസ്റ്റമെൻറ്റിനെ ഒരു കോർട്ടിൽ കൊണ്ടുവരൂ, പരിശോധിക്കൂ, ആ ടെസ്റ്റ് വെച്ച് വിശകലനം ചെയ്യൂ. അത് അവിടെ നിന്നാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സംഹിതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് എന്നായിരുന്നു? ഈ അധികാരം കിട്ടിയ കാലമൊന്നുമല്ല, പാപ്പാധിപത്യം വന്ന കാലമൊന്നുമല്ല, മറിച്ച് ക്രിസ്തു ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു ലോകമുണ്ട്, ഒരു 100 കൊല്ലത്തെ ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആ ലോകത്തിൻ്റെ ധാർമ്മിക ബോധത്തിലേക്ക് മടങ്ങിപ്പോകണം, ജീവിതശൈലിയല്ല, ആ ലോകത്തിൻ്റെ ധാർമ്മിക ചിന്തയിലേക്ക് മടങ്ങിപ്പോകണം. ഇതിലേക്ക് ക്രിസ്ത്യാനിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾക്കറിയാം, ഏറ്റവും ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി വിധേയമായത് ജനാധിപത്യത്തിൻ്റെ പുത്തൻ സംവിധാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ പക്കലൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പഠിപ്പിക്കുന്നു 2000 ആണ്ടായിട്ട് കൃത്യം പഠിപ്പിക്കുന്നു. ആ ടെസ്റ്റിൽ നിന്ന് കൊള്ളാത്തതായ ഒരു കാര്യവും ഞങ്ങൾ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ മാഷ് അവിടെ നിന്ന് ചർച്ചയ്ക്ക് വരൂ, ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം, ഒരു പ്രശ്നമില്ല, അവിടെ നിങ്ങളുടെ ചർച്ച കേന്ദ്രീകരിക്കട്ടെ. താങ്കൾ പറയുന്നു ന്യൂ ടെസ്റ്റമെൻറ്റും പരിഷ്കരിക്കണം, അതിലേതാണ് പരിഷ്കരിക്കേണ്ടത് നമുക്ക് ചർച്ച ചെയ്യാം. ഏത് കാര്യമാണ് അതിൽ പരിഷ്കരിക്കേണ്ടത്? ഉള്ളടക്കമുള്ളതായിരിക്കണം. രവീന്ദ്രൻ മാഷ് വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിച്ചു വരരുത്, അത് നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ അതിൻ്റെ ഉള്ളടക്കങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഫെയ്ത്ത് എന്താണെന്ന് അവിടെ കൃത്യം എഴുതിയിട്ടുണ്ട്. ആ ഫെയ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ, നമുക്ക് അവിടെ ചർച്ചയാകാം. ന്യൂ ടെസ്റ്റമെൻ്റ് എന്താ, ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്താ, ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തിനാണ് ഞങ്ങൾ ഓൾഡ് ടെസ്റ്റമെൻ്റ് കൊണ്ടുനടക്കുന്നത്? പുതിയ നിയമം പറയുക, ശിശുപാലകനായി ന്യായപ്രമാണം ഭവിച്ചു. ന്യായപ്രമാണം എന്തിൻ്റെ കുറവ്, അതിൻ്റെ പരിമിതി തീർക്കുന്ന ഒന്നായി, യൂണിവേഴ്സലായി മുഴുവോകത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രമാണമായിട്ടാണ് ന്യൂ ടെസ്റ്റമെൻ്റ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ന്യൂ ടെസ്റ്റമെൻറ്റിൽ തന്നെയുണ്ട്. യേശുവും അനുഗാമികളും ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ അങ്ങ് പറയൂ, ഏതെങ്കിലും ഒരു ക്രിസ്തു ശിഷ്യൻ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഒരു ജീവിതത്തോടോ അല്ലെങ്കിൽ ഖുറാനൊക്കെ പറയുന്ന ഒരു ജീവിതരീതിയോടോ എന്തെങ്കിലും പൊരുത്തപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഒരു സംഭവം അങ്ങനെ കാണിക്കാമോ? അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആദ്യത്തെ 100 കൊല്ലങ്ങളിൽ കാണിക്കാൻ സാധിക്കുമോ? താങ്കളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഞങ്ങൾ ഇത്തരം ജീവിതം പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിച്ചത് ക്രൈസ്തവരാണ്. ആ കണക്കെടുത്ത് നോക്ക്, അല്ലാതെ ക്രൈസ്തവർ കൊന്നുകൊടുക്കല്ല. കൂടുതൽ ആളുകൾ ലോകത്തിൽ മരിച്ചത് ക്രൈസ്തവരാണ്. പിന്നെ ഈ കൊല്ലും കൊലയും മരണമൊക്കെ എന്താ, നമുക്കതേക്കുറിച്ച് കാണാൻ പറ്റും. നിരീശ്വരന്മാർ കൊന്നിട്ടില്ലേ? എത്രയോ ആളുകളെ കൊന്നു. സ്റ്റാലിൻ കൊന്നിട്ടില്ലേ? ബ്രഷ്നേവ് കൊന്നിട്ടില്ലേ? ക്രൂഷ്ചോവ് കൊന്നിട്ടില്ലേ? എത്ര എത്ര ആളുകളെ എന്താ, ഇന്നിപ്പോൾ ഒരു ദക്ഷിണകൊറിയയിലെ ഭരണാധികാരി കാട്ടുന്ന വിദ്യ, അയാൾ ഒരു ദൈവവിശ്വാസിയല്ലല്ലോ, ഒരു ദൈവം അദ്ദേഹത്തിന് ഇല്ലല്ലോ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വേറൊരു നിലയിലാകും കാണേണ്ടത്. അത് കണ്ടിട്ട് നമ്മൾ സ്വതന്ത്ര ചിന്തകര് അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടാലോ ഇങ്ങനെ, ഒന്നുമല്ല, നിങ്ങളെക്കാൾ മുമ്പ്, നിങ്ങളൊക്കെ ഉണ്ടായി വന്നതിനേക്കാൾ മുമ്പ് മതവിശ്വാസികൾ എത്രയോ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് ചർച്ചയ്ക്ക് താല്പര്യമുണ്ടോ? നമുക്ക് ഏറ്റവും ഇണങ്ങിയ ഒരു ചർച്ച ഏതാണ്? സ്വതന്ത്ര ചിന്തകർ ലോകത്തിന് കൊടുത്ത സംഭാവനയും ദൈവവിശ്വാസികൾ ലോകത്തിന് കൊടുത്ത സംഭാവനയും അങ്ങക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ കുറേ വിമർശനം നടത്തുന്നതല്ലാതെ പൊതുജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ നിങ്ങളെ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയോ, നമുക്കറിയാം ലോകത്തിന് ഏറ്റവും ഗണ്യമായ വിധത്തിൽ വൈദ്യശാസ്ത്രമാകട്ടെ മറ്റു പല മണ്ഡലങ്ങളാകട്ടെ അവിടെ നിന്ന് യുക്തിവാദികളുടെ ഒരു പാർട്ടിസിപ്പേഷനും കാര്യമായിട്ട് കാണുന്നില്ല. നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട് യുക്തിവാദം, അങ്ങനെ നിരീശ്വരത്വമൊക്കെ തലക്ക് പിടിച്ച മാർസ് അല്ലെങ്കിൽ അവരുടെ തത്വസംഹിതകൾ ലോകത്തിന് എന്താ കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാൻ പറയും മാർസ് പറഞ്ഞ മുഴുവൻ, മാർസിസം പറയുന്ന മുഴുവൻ നന്മയെക്കുറിച്ചാണ്. ഒരഭിപ്രായ സഹിഷ്ണുത പോലും ഇല്ലാതെ അവർ പെരുമാറിയിട്ടില്ലേ? ചരിത്രത്തിൽ പെരുമാറിയിട്ടില്ലേ? ഉണ്ടല്ലോ. നിരീശ്വരന്മാർ ഇവിടെയൊക്കെ എങ്ങനെയെല്ലാം പെരുമാറിയിട്ടുണ്ട്, അതൊക്കെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ലേ? മതവിശ്വാസികളിൽ കുറേ ആളുകൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്, ക്രൈസ്തവരിൽ കുറേ പേര് ഈ വിധത്തിൽ. പക്ഷേ ഞങ്ങൾക്കതിന് പ്രമാണമില്ല. അത്തരത്തിലെ ഭ്രാന്തൻ നടപടിക്രമങ്ങൾ ഏത് പോപ്പ് ചെയ്താലും അത് തള്ളിക്കളയാൻ ഒരു മടിയില്ല. ആ പോപ്പ് വിമർശന വിധേയനാണ്, ഒരു കുഴപ്പവും അതുകൊണ്ടില്ല. എത്ര നേരം ആ പോപ്പിനെതിരെ സംസാരിച്ചാലും ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചോളം അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇതായിരുന്നു ഇസ്ലാമിൻ്റെ അവസ്ഥ. ഇങ്ങനെയാണ് ഇസ്ലാം. അങ്ങേക്ക് ഇത് തങ്ങൾ എങ്ങനെയാണ് തുലനപ്പെടുത്താൻ പറ്റിയെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങ് ഇത്ര തീഷ്ണതയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിൻ്റെ തത്വസംഹിതയാണ് കൊല്ലുക എന്നുള്ളത്, അത് അങ്ങേക്കറിയാം. പക്ഷേ യേശുവിൻ്റെ തത്വസംഹിത അല്ല പക്ഷേ കൊല്ലുക എന്നുള്ളത്. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പഠിപ്പിച്ചവനാണ് യേശു, അല്ലെങ്കിൽ വിപരീതമായിട്ട് കാണിച്ചതാ. കൊലക്കെതിരെ സ്ത്രീത്വത്തിൻ്റെ ആ ചാരിത്രിക സംരക്ഷണം നിലനിൽക്കണം എന്ന വാദം, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തിരുവെഴുത്തിൽ ശത്രുവിനോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് എക്സ്ട്രീമിൽ വേണം നിർത്തുകൊള്ളണം, അല്ലാതെ അവൻ കേൾക്കുന്നില്ല വെട്ടിക്കളയണമെന്നല്ല. ഏത് എക്സ്ട്രീമിലും ഏത് രൂപത്തിൽ പെരുമാറണമെന്ന് കൃത്യം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു വന്ന ഒരു തത്വസംഹിതയാണ് ബൈബിളിലെ പുതുനിയമം. അതാണ് ക്രിസ്ത്യാനിറ്റിക്ക് ആധാരം. ഓൾഡ് ടെസ്റ്റമെൻ്റ് അതിൽ കാണുന്ന സകല മോറൽ ലോസും ഞങ്ങൾക്ക് ആദരവുള്ളതാണ്, ബഹുമാനമുള്ളതാണ്, അത് സ്വീകരിക്കുന്നതാണ്. എന്നാൽ
എന്നാൽ അതിലെ ഇൻസിഡൻസ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. പ്രമാണം വേറെ, ഇൻസിഡന്റ് വേറെ. ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. മോറൽ ലോ വേറെ, ഇൻസിഡൻസ് വേറെ. ഇൻസിഡൻസിനെ ആപ്ലിക്കേഷനാക്കി മാറ്റുമ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ചില ചെറിയ ചെറിയകൾ കാണും. ഉദാഹരണം, മുമ്പേ പറഞ്ഞ വിഷയം തന്നെ, ദാവീദ് ബേസേവ എന്ന പേരായ ഒരു സ്ത്രീയെ പ്രാപിക്കുന്നു. ഇതെടുത്തിട്ട് ഇങ്ങനെ ദാ നിങ്ങളുടെ ഒരാൾ ഇങ്ങനെ കാണിച്ചല്ലോ, അത് കാണിച്ചെങ്കിൽ മോശമായി നന്നേ എഴുതി വെച്ചു, അവനെ ശിക്ഷിക്കണമെന്ന് നന്നേ എഴുതി വെച്ചു, അവൻ മാപ്പിരുന്നപ്പോൾ മാപ്പ് കൊടുത്തു, ഇതൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അതെടുത്തിട്ട് മുഹമ്മദിൻ്റെ കല്യാണ പരമ്പരയെ മുഴുവൻ ന്യായീകരിക്കാൻ ദാവക്കാരൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതും ഇത് ഒന്നാണെന്നും മാഷു പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അതെങ്ങനെയാണ് യുക്തിക്ക് നിരക്കുന്നത്? അതെങ്ങനെയാണ് സ്വതന്ത്ര ചിന്തയാകുന്നത്? രണ്ടിൻ്റെ രണ്ടാണ് മാഷെ. ഇത്ര അധികാരം കിട്ടിയ കിരാതന്മാരായ ഭരണാധികാരികൾ, അവരിൽ ഈ ദാവീദ് തുടക്കത്തിലൊരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം അനാഥത്വമുള്ളൊരു ബാല്യത്തിൽ നിന്ന് കയറിയാണ് ഈ രാജാവായിട്ടൊക്കെ വരുന്നത്. അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം കറക്റ്റഡായി. ആ കറക്ഷൻ്റെ ഭാഗം അഴിമതിയല്ല, ഈ വിധത്തിൽ കറക്റ്റഡായി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൺഫെഷൻ ഉണ്ടായി, ഏറ്റുപറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടത് ഉമർ ഖത്താബിനെയും ഉസ്മാനെയും അബൂബക്കറിനെയും മുഹമ്മദിനെയും നമ്മൾ വിചിന്തനം ചെയ്യുക. അപ്പോൾ ഇവരിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ. അത് മുഹമ്മദും ഈ ഉമർ ഖത്താബാണെങ്കിലും അബൂബക്കർ സിദ്ദീഖാണെങ്കിലും ഉസ്മാനാണെങ്കിലും ഇവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് പ്രേരക ഘടകമായി ഭവിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു മുഹമ്മദ്. അത് ശരിയെന്ന് സ്ഥാപിച്ചൊരു നേതാവ് ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരാൾ തയ്യാറെടുത്താൽ അവർക്ക് അനുകരിക്കാനൊരു നേതാവുണ്ട്, അതാരാണ്? മുഹമ്മദ്. ഇന്ന് ഒരു സ്ത്രീയെ ഉപേക്ഷിക്കണം, സൗദ ബിവിക്ക് തടിയും തൂക്കവും കൂടുതലാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഇന്നൊരാൾ ഉപേക്ഷിച്ചാൽ അവർക്കൊരു മാർഗദർശിയുണ്ട്, ആരാണ്? മുഹമ്മദ്. നിങ്ങൾ മനസ്സിലാക്കണം, അടിമപ്പെണ്ണിനെ വിവാഹം കൂടാതെ വ്യഭിചരിക്കുക അല്ലെങ്കിൽ അവളോട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഇന്നൊരറവിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ഒരു എക്സാമ്പിൾ അവരുടെ മുമ്പിലുണ്ട്, ആരാണ്? മുഹമ്മദ്. ഒരു രാജ്യം വെട്ടിപ്പിടിക്കുമ്പോൾ അവിടെ വന്ന അടിമകളായിത്തീരുന്ന ക്രിസ്ത്യാനിയോട് ജസിയ എന്ന നികുതി വിരിക്കണം എന്ന് ഇന്നൊരു അറബി രാജ്യത്തിന് തോന്നിയാൽ അവർക്കൊരു മാതൃകയുണ്ട്, ആരാണ്? മുഹമ്മദ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ആ സ്ത്രീയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരറബി ഇന്ന് തയ്യാറായാൽ അതിൽ ശരിയുണ്ട്, കാരണം അവർക്കൊരു മാതൃകയുണ്ട്, അത് മുഹമ്മദ്. നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ഓമിക്കുകയാണോ? അങ്ങ് ഞങ്ങളെ ഇതുപോലെയാണ് കാണുന്നത്? അങ്ങ് എവിടെ എന്താണ് ഈ പറഞ്ഞു വരുന്നത് സാർ? അങ്ങനെ ഞങ്ങൾക്കൊരു മാർഗദർശിയുണ്ടോ? ഞങ്ങളിലൊരാൾ ഇങ്ങനെ ചെയ്താൽ അവൻ ഫീൽഡ് ഔട്ടാണ്, മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ ഒരാൾ ഇങ്ങനെ ചെയ്താൽ അവൻ ഫീൽഡ് ഔട്ടാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അവന് സ്ഥാനമില്ല, പക്ഷേ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വേർഷനിലും ഇങ്ങനെ ഒരാൾക്ക് സ്ഥാനമില്ല. ഒരാൾ പ്രായമുണ്ട്, തടിയും തൂക്കം ഉണ്ടെന്ന് പറഞ്ഞ് ഭാര്യ ഉപേക്ഷിച്ച് നോക്ക്, ഞങ്ങൾക്കൊരു മാർഗദർശി ഇല്ല പക്ഷേ, ഞങ്ങൾക്കങ്ങനെ ഒരാളില്ല പക്ഷേ. 6 വയസ്സുള്ളൊരു കുട്ടിയെ 53 വയസ്സിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരാൾ തുനിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സമൂഹം കാണുന്ന, ക്രിസ്തീയ സമൂഹം കാണുന്ന എങ്ങനെയാണെന്നറിയോ? അറപ്പോടെ, വെറുപ്പോടെ. അവനെതിരെ ആരായിരിക്കും നീങ്ങുന്നത് താങ്കൾക്കറിയാമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാതൃകയില്ല മാഷേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ല മാഷേ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വളത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കണം, ഞങ്ങളൊരാൾക്ക് തോന്നിയെന്ന് വിചാരിക്കുക, അവനിവിടെ സ്ഥാനമില്ല, അധമനായിട്ടായിരിക്കും കാണുന്നത്, ഞങ്ങൾക്കങ്ങനൊരു മാതൃകയില്ല. മാഷ് വളരെ ലാഘവത്തോടെ ഇവ രണ്ടും ചേർത്തൊട്ടിച്ചിട്ട് ഈ കോമഡി കാണാൻ രസമെന്ന് പറഞ്ഞ പോലെ അങ്ങ് ആസ്വദിക്കാൻ വരട്ടെ. അങ്ങേക്കത് കോമഡി ആയിട്ട് ഭവിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അങ്ങ് ഖുറാൻ വായിച്ച മാനസികാവസ്ഥയിൽ, ബൈബിൾ വായിച്ചതുകൊണ്ടാണ്, ആ ചരിത്രം വായിച്ച മാനസികാവസ്ഥയിൽ. മൂന്നാമത്തെ കാരണം, ഈ സ്വതന്ത്ര ചിന്തകർ എപ്പോഴും വരുന്നൊരു കാര്യം, അവർ ഒരു കാര്യം വിചിന്തനം ചെയ്താൽ ഒരു മുൻവിധി അവർക്ക് സെറ്റ് ചെയ്യും, അത് മൊത്തം ഈ മതം മുഴുവൻ അങ്ങ് തിന്മയാണ്, ആത്മീയത മുഴുവൻ തിന്മയാണ്. അതിലും നല്ല ഒന്ന് അവരുടെയിലുണ്ട്. മാഷി പറയുന്നത് വളരെ ആവേശമോട് പറയുന്നുണ്ട്, 100 കൊല്ലത്തിനുള്ളിൽ ലോകം പരിഷ്കരിച്ചു, ജനാധിപത്യം ഉണ്ടായി. മാഷി ഇതൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള തത്വസംഹിതകളെ ആധാരമാക്കിയ, ഇന്ത്യയിലൊക്കെ ഭരണഘടന രൂപപ്പെട്ടു വന്നത്. വിവരവും ബോധവും മനുഷ്യനുണ്ടായത് കേംബ്രിഡ്ജിലൊക്കെ പഠിച്ച ശേഷമാണ്, മനുഷ്യന് ബോധവും വിവേകം അറിവൊക്കെ ഉണ്ടായത് ട്രിനിറ്റി കോളേജൊക്കെ വന്ന ശേഷമാണ്, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഒക്കെ വന്ന ശേഷമാണ്. ഇതൊക്കെ അറിയാണ്, പക്ഷേ എങ്ങനെ ഉണ്ടായതാണ്? എവിടെ നിന്നുണ്ടായതാണ്? ആരാണ് ഇതിൻ്റെ പിന്നിലെ ആളുകൾ? ഇവിടെ നിന്നാണ് മനുഷ്യരാശി ഇന്ന് കാണുന്ന അഭിവൃദ്ധിക്ക് പിന്നിലെല്ലാം പ്രചോദനം യുക്തിവാദിയാണെന്നും മാഷി പറയരുത്, മനസ്സിലായോ? നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എവിടെ മാഷെ? പറയും മാഷെ. ഞാൻ മാഷിൻ്റെ ആളെ പരിചയപ്പെടുത്താം. അങ്ങ് ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, പ്രിൻസിപ്പിയ മാത്തമറ്റിക്ക, അതൊക്കെ എഴുതി ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ഒന്നാം തരം ബൈബിൾ പഠിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ. അദ്ദേഹം എഴുതിയ ബൈബിൾ പഠനങ്ങൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അദ്ദേഹം ലോകത്തിന് കൊടുത്ത സംഭാവന അറിയോ? അങ്ങേക്ക് റോബർട്ട് ബ്രോണിങ്ങിനെ പറ്റി അറിയാമല്ലോ, അങ്ങേക്ക് മൈക്കൽ ഫാരഡയെ പറ്റി അറിയാമല്ലോ, അങ്ങേക്ക് നമ്മുടെ പ്ലേഗിനെതിരെ, അതുപോലെ തന്നെ ലൂയി പാസ്റ്ററെ കുറിച്ച് അറിയാമല്ലോ, മറ്റ് മാരക രോഗങ്ങൾക്കെതിരെ, പേപ്പട്ടി വിഷത്തിന് എതിരെയൊക്കെ വാക്സിൻ കണ്ടുപിടിച്ച ആളുകൾ. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ, അറിയേണ്ട കാര്യങ്ങളല്ലേ? പ്രാണനം നശിപ്പിച്ചുകൊണ്ട് ഓരോ മേഖലയിൽ ചെന്നിട്ട് പകർച്ചവ്യാധി പിടിച്ച മണ്ഡലങ്ങളിലെല്ലാം കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചു പോകുന്ന ഫിഷഗുരന്മാരായ വിശ്വാസികളായ എത്രയെത്ര ആളുകളുണ്ട്. ഗ്രിഗർ മണ്ഡലിനെ കുറിച്ച് അങ്ങേക്കറിയില്ലേ? ഇവരെല്ലാം തന്നെ ആരായിരുന്നു മാഷെ? ഇത്തരത്തിൽ ഒരു യുക്തിവാദി അങ്ങ് കാണിച്ചു തരാമോ? ഇത്തരത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് സ്വയം കമ്മിറ്റഡായിട്ട് മാനവ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു സ്വതന്ത്ര ചിന്തകനെ അങ്ങ് കാണിച്ചതാ? കേരളത്തിൽ കാണിച്ചെന്നാൽ മതി, കേരളത്തിലെങ്കിലും കാണിച്ചെന്നാൽ മതി.
ഞാനത് കൃത്യം ഇത്തരം കാര്യങ്ങൾ വിചനം ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വ്യവസായത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിമർശനമല്ല ഒന്നുമല്ല, പക്ഷേ നിങ്ങൾ മാനവികതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി മാനവ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത്യധികം സമർപ്പിതരായി പണിയെടുക്കുന്ന ലക്ഷോപ ലക്ഷം വരുന്ന ക്രിസ്തീയ സന്നദ്ധ സമര ഭടന്മാരുണ്ട്. അത് കേവലം മതപരമായ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെ മനുഷ്യനെ കാണുകയല്ല, അതിനപ്പുറത്ത് മാഷരി കാര്യവർക്ക് ഈ യുദ്ധമേഖലയിൽ അവിടക്ക് മുറിവേറ്റ് വീഴുന്ന ആളുകളെ കൂടുതൽ സംരക്ഷിക്കുന്ന റെഡ് ക്രോസിൻ്റെ സന്നദ്ധ സേവകരുണ്ട്. ഇവരൊക്കെ ആരാണ് മാഷേ? ലോകത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇല്ലെന്നൊന്നുമല്ല, അത് കച്ചവട സ്ഥാപനങ്ങളെ എതിർക്കണം. നമ്മുടെ നാട്ടിലെ ആ കച്ചവട സ്ഥാപനങ്ങളായ മിഷൻ കേന്ദ്രങ്ങളുണ്ട്, അതിനെ എതിർക്കണം. പക്ഷെ അപ്പോൾ തന്നെ മാനവ സ്നേഹത്തിൻ്റെ ഉള്ളടക്കങ്ങളെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയംഗമായിട്ട് ജീവിതം തന്നെ ത്യാഗപരമായി സമർപ്പിച്ച് പണിയെടുക്കുന്ന ലക്ഷോപലക്ഷക്കണക്കിനായ ക്രൈസ്തവരുണ്ട് സമാഷേ. അപ്പോൾ ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി, അങ്ങത് മനസ്സിലാക്കൂ. അതിന് പ്രമാണമുണ്ട്, വെട്ടാൻ ഞങ്ങൾക്ക് പ്രമാണമില്ല, എഴുതി വെച്ചൊരു പ്രമാണം ഞങ്ങൾക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. ആരെയും കൊല്ലാൻ പ്രമാണമില്ല. അമേരിക്ക നടത്തിക്കുന്ന യുദ്ധത്തെയോ ഇംഗ്ലണ്ട് നടത്തിയ അധിനിവേശങ്ങളെയോ ഒന്നും ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ലെന്ന് മാത്രമല്ല, അതങ്ങ് തള്ളിക്കളയാം. ഈ വ്യത്യാസം ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സമൂഹം ഒന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ജബ്ബാർ മാഷിനോട് എല്ലാ ആദരവും സ്നേഹവും, പക്ഷേ അങ്ങോട് കൂടുതൽ സംസാരിക്കാനും അങ്ങയോട് കൂടുതൽ ചർച്ച ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല എനിക്ക് അങ്ങോട്ടുള്ള വലിയൊരു നന്ദി, ഏതാണ്ടൊക്കെ അപ്രസക്തരായി കഴിഞ്ഞിരുന്ന നമ്മുടെ നിച്ച് ഓഫ് ട്രൂത്ത് പടയാളികൾ, അവരങ്ങനെ സത്യത്തിൻ്റെ കാവൽമാടം ഏതാണ്ട് പൂട്ടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു, അത് പൂട്ടിക്കെട്ടിയിരുന്നു. സത്യത്തിൻ്റെ കാവൽമാടത്തിൽ ഇപ്പോൾ വന്നിട്ട് വെളിച്ചം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ പുതച്ചു മൂടിക്കിടക്കുകയായിരുന്നു. പുതച്ചു മൂടി ഉറങ്ങിക്കിടക്കുന്നവനെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞൊരു അള്ളാഹു വരുന്ന പോലെയാണ് അങ്ങയുടെ പ്രത്യക്ഷത ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത്യുദാരനായ നിന്റെ യജമാനൻ, പേന കൊണ്ട് നിന്നെ എഴുതാൻ പഠിപ്പിച്ച യജമാനൻ ഇതാ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ഖുറാൻ സൂക്തത്തിൻ്റെ ഒരു ആവർത്തനം പോലെയാണ് അങ്ങിപ്പോൾ എത്തിയിട്ടുള്ളത്. വളരെ നന്ദി. അങ്ങ് അവരെ ഉത്തേജിപ്പിച്ചു വിട്. അപ്പോൾ അങ്ങ് അവരെ ഉത്തേജിപ്പിച്ചു വിട്ടാൽ അവരകപ്പെട്ട പ്രതിസന്ധി പറഞ്ഞു കൊടുക്കണം, വേറൊന്നുമല്ല. നിങ്ങൾ മൂസയെക്കുറിച്ച് വിമർശനം നടത്തിയാൽ, ആര്, ദാവാക്കാരൻ, നിങ്ങൾ അബ്രഹാമിനെക്കുറിച്ച് വിമർശനം നടത്തിയാൽ, നിങ്ങൾ ബൈബിളിനെക്കുറിച്ച് വിമർശനം നടത്തിയാൽ, ആര്, ദാവാക്കാരൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയണ്ടേ? നിങ്ങൾ പറയുന്ന നിങ്ങൾ ശുദ്ധ വളരെ സംശുദ്ധിയുള്ള സന്താനമാണ്. ഒപ്പം പറയാ, എൻ്റെ അമ്മ ഒരു വേശിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഡീസൻറ്റായൊരു പയ്യനാണ്, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, അമ്മ വേശിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതേ അവസ്ഥയിലല്ലേ ബൈബിൾ മൊത്തം തെറ്റ്, അതിൽ നിന്നുണ്ടായ ഞങ്ങൾ ഏതാണ്ട് ഗുണപ്പെട്ട സന്തതിയാന്ന് പറയാൻ ലജ്ജയില്ലേ ഈ ദാവപ്രഭാഷകർക്ക്? അങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്ക്. കാരണം അവർ ഈസയെ വിമർശിച്ചാൽ, മൂസയെ വിമർശിച്ചാൽ, അബ്രഹാമിനെ വിമർശിച്ചാൽ, തോറയെ വിമർശിച്ചാൽ, ഈഞ്ചിലിനെ വിമർശിച്ചാൽ, അങ്ങ് വിമർശിക്കുമ്പോൾ കൈയടിക്കുന്ന എന്തിനാന്ന് എനിക്കറിയുന്നില്ല. അവരവരെ തന്നെയല്ലേ വിമർശിക്കുന്നത്? ചുരുക്കത്തിൽ അങ്ങ് നടത്തുന്ന വിമർശനം ഞങ്ങൾക്ക് മാത്രമല്ല, അവർക്ക് വേണ്ടി കൂടിയാണ്. പക്ഷെ അവിടെ അങ്ങേക്ക് പറ്റിയ പരാജയം എന്താന്ന് പറയാം. അങ്ങ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിശ്വാസ സംഹിതയെക്കുറിച്ച് വേണ്ടത്ര ഗ്രഹിച്ചിട്ടില്ല. അത് ഗ്രഹിക്കൂ, അത് ഗ്രഹിച്ചിട്ട് പറയൂ. നിങ്ങൾ വെട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പോപ്പുമാരിങ്ങനെ ചെയ്തു, നിങ്ങൾ ഇന്ന ഇന്ന പ്രവൃത്തികൾ ചെയ്യുന്നു, ക്രിസ്ത്യാനിറ്റി ലോകത്ത് ഒത്തിരി പേരെ കൊന്നു, ഇത് കൊന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രമാണമില്ലാത്തൊരു പണിയാണ് അവർ നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷമ പറയുന്നത് പോപ്പ് പോയിട്ട്, അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? അന്നത്തെ അറിവും ബോധമൊക്കെ വെച്ച് അവരുടെ മക്കളാണ്, ഈ അധികാരികളുടെ മക്കളാണ് ഈ പ്രമാണിരിക്കുന്നത്. വായിക്കാൻ പോലും അനുവാദമില്ല. സാധാരണ ജനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ തെറ്റ് മനസ്സിലായി. ഇതൊരു കാര്യം കൂടി മനസ്സിലാക്കുക, സാധാരണ ജനം ബൈബിൾ വായിച്ചപ്പോഴേക്ക് ഞങ്ങൾ റിഫോം ചെയ്യപ്പെട്ടു, പരിഷ്കരിക്കപ്പെട്ടു. സാധാരണ കുട്ടിയും വായിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പൗരോഹിത്യത്തിൻ്റെ പോക്കും ബൈബിളിൻ്റെ നിലപാടും രണ്ടാണ്, മതം പഠിപ്പിച്ച ക്രിസ്തുവും ബൈബിൾ പഠിപ്പിച്ച ക്രിസ്തുവും രണ്ടാളാണ് എന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് റിഫോം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ലോകത്ത് സ്വാധീനമുറപ്പിച്ചത്. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം പേര് ഖുറാൻ വായിച്ചു തുടങ്ങി. ഖുറാൻ വായിക്കുന്ന കുട്ടികൾ ഉണർന്നപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഖുറാൻ വായിക്കാൻ ശ്രമിച്ചപ്പോൾ, ഹദീസ് വായിക്കാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദിൻ്റെ തനി നിറം, ഖുറാൻ്റെ തനി നിറം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സംഘർഷമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ആ സംഘർഷം വളരട്ടെ. അത് നമുക്ക് ആ സംഘർഷത്തെ പരസ്പരമുള്ള ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്ത് എന്ന ചിന്തയൊക്കെ നമുക്ക് തമസ്കരിച്ചിട്ട് അതൊന്നും വല്ല അനിവാര്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ആശയപരമായ ലോകത്തിനെയും കലഹിച്ചുകൊണ്ടിരിക്കാം, സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കാം. അത്തരത്തിലുള്ള ആ സംഘർഷാന്തരീക്ഷത്തിൽ നിന്ന് കൂടുതൽ ഗുണപരമായ പുതിയ സിസ്റ്റം, പുതിയ വ്യവസ്ഥകൾ പിറവി കൊള്ളട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. ഈ ലീ ഷാറ്റ്ലിയറുടെ ഒരു തിയറിയുണ്ട്, ആ ഒരു അദ്ദേഹത്തിൻ്റെ തിയറി എന്താണെന്ന് അങ്ങേക്കറിയാം. പരിസ്ഥിതി ഘടകങ്ങളുടെ മാറ്റം മുഖേന സന്തുലിതാവസ്ഥ ശിഥിലമാകുമ്പോഴൊക്കെ ആ മാറ്റം മുഖേനയുള്ള ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധത്തിൽ ഒരു പുതിയ സന്തുലിതാവസ്ഥയെ പ്രാപിക്കാൻ സിസ്റ്റം ശ്രമിച്ചുകൊണ്ടിരിക്കും.
അപ്പം നമ്മുടെ ലോകത്തിൻ്റെ സിസ്റ്റം പുതിയ സന്തുലിതാവസ്ഥയെ പ്രാപിക്കട്ടെ, ലോകം പരിഷ്കരിക്കപ്പെടട്ടെ, അങ്ങ് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളിൽ പരിഷ്കരിക്കപ്പെടട്ടെ, മാനവികതയുടെ അത്യുംഗങ്ങളിലേക്ക് അതെത്രയും വളരട്ടെ, ഏകീകൃത സിവിൽ കോഡ് നാളെ വരട്ടെ, ഞങ്ങൾ എതിർക്കില്ല. ഈ ഭൂമി ഇന്ന് കാണുന്ന അളവിനേക്കാൾ ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്യുന്ന ഏതൊരു നിയമം ലോകത്ത് വന്നാലും ഞങ്ങൾക്ക് പുതു നിയമം തിരുത്തേണ്ടി വരില്ല. ഞാനതുകൊണ്ട് ചലഞ്ച് ചെയ്ത് പറയുന്നു, 2000 ആണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റി ഉലകത്തെ പഠിപ്പിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങളടങ്ങുന്ന 27 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുതു നിയമ സംഹിതകളിൽ നിന്ന്, യേശുവിൻ്റെ അധ്യയനങ്ങളിൽ നിന്ന്, പൗലൂസിൻ്റെ അധ്യയനങ്ങളിൽ നിന്ന്, അപ്പോസ്തോളിക അധ്യയനങ്ങളിൽ നിന്ന് ഏതാണ് ഈ പരിഷ്കൃത ലോകത്തിൻ്റെ നിലവാരത്തിന് നിരക്കാത്തതെന്ന് എൻ്റെ സ്വതന്ത്ര ചിന്തകന്മാരായ യുക്തിവാദികളായ പ്രിയപ്പെട്ടവർ ദയവായി പറയാൻ തയ്യാറെടുക്കണം. ഇത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അടുത്ത കാര്യം, ചരിത്രപരമായിട്ട് അബ്രഹാമിനെക്കുറിച്ചും ഒക്കെയുള്ള വിഷയങ്ങൾ ചരിത്രപരമായ വസ്തുതകളുടെയും പുരാവസ്തു വിജ്ഞാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാഷി ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ ഞങ്ങളും തയ്യാർ. അങ്ങ് രവിചന്ദ്രനെ പോലെ ഭയന്നോടുന്ന ആളല്ല എന്നെനിക്കറിയാം. അങ്ങ് കുറേ മാന്യനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മറ്റേ കളം മോശമാണെങ്കിൽ രവീന്ദ്രൻ തത്വം പറഞ്ഞ് വീട്ടിൽ പോയിരിക്കും. അത് ഞങ്ങൾക്ക് നല്ല അറിവുള്ള ആള് തന്നെയാണ് ആള് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങ് അങ്ങനെയല്ല, അങ്ങ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം, അങ്ങ് പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം. അങ്ങ് ദയവായിട്ട് അബ്രഹാമിനെക്കുറിച്ചുള്ള ചരിത്രം, പൗരാണികമായ ചരിത്രം, ബൈബിൾ ചരിത്രം ഇവ സംബന്ധിയായ വിഷയങ്ങൾ തുടർന്നും ചർച്ച ചെയ്യാൻ അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങേക്ക് സ്വാഗതം. അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.